അവനവന്റെ കാര്യം നോക്കുന്നതെപ്പോഴാ? എന്റെ പൊന്നിച്ചാമി അലീനെ തൊട്ട് കളിച്ചാ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആണുങ്ങളുടെ നാട്ടുകാരെ അരവിന്ദാച്ച ഒന്നിഞ്ഞു വന്നേ, എന്നെ അങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. അവനോട് പകരം ചോദിച്ചിട്ട് ഈ അരവിന്ദാക്ഷൻ ഇറങ്ങൂ. എവിടെ അവൻ? എന്റെ രക്തം നടക്കുന്നു. നീ അവനെ വിളിച്ചേ, നിന്റെ പെട്ടവനെ ഇടി ആരെ തിരുത്തിനെ വിളിക്കാൻ. അവനിവിടെ വിരുന്നുണ്ടാൻ വന്നേക്കല്ലേ. എന്റെ പൊന്നാരളിയൻ അരവിന്ദാക്ഷൻ അവനെ രണ്ട് കുത്തും കൂടി കുത്തിക്കോട്ടെ. അളിയോ ആക്കരുത്, നേരത്തെ ഒന്ന് അമർത്തി പിടി എന്റെ രായപ്പാ. പൊട്ട ഇവനെ കൂടെ ഒന്ന് തിരുമ്മി കൊടുക്ക്. ഇവനാകെ ബലം പിടിച്ച് നടുവിളിക്കിരിക്കുക. അളിയോ ഞാൻ തിരുമ്മിയ ഉളുക്ക് പെട്ടെന്ന് മാറും. ഞാൻ ഇരട്ടപെറ്റതാ. ഞാനല്ല എന്റെ അമ്മ. നീയാണെങ്കിൽ മൂന്നായിരിക്കും. ദേ എന്നെ കൊണ്ടൊന്നും പറയുകരുത്. അല്ല നിന്നെ കണ്ട അങ്ങനെ തോന്നു. എന്റെയുള്ള കത്തി കണ്ടിട്ടില്ല. ഷേവ് ചെയ്തോ. മറ്റുള്ളവരുടെ തൊഴിലിൽ ഞാൻ ഇടപെടാറില്ല. രണ്ടുപേരും നേരിട്ട് കണ്ട കീരിയും പാമ്പും പോലെ. അമ്മാവിയമ്മയ്ക്ക് പ്രസവ വേന, മരുമോക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെ. എന്റെ ചേട്ടൻ ഇവിടെ കിടന്ന് ചക്രശ്വാസം മുടിക്കുമ്പോഴാ രണ്ടിന്റെയും കൂടെ ഒടുക്കത്തെ പോരും. യൂ ചേട്ടൻ അറിയാവോ, ഓരോരുത്തരും ഒന്ന് പറയുന്ന കേൾക്കുമ്പോ ചങ്ക് വിടക്കിയ. ചേട്ടൻ അവിടെ തന്നെ ഉണ്ടാക്കി, ഇവിടെ തന്നെ ഉണ്ടാക്കി. ഇതിനൊരു അറിവി വേണ്ടേ? കൂട്ടിനൊരു പെണ്ണ് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൂട്ടാടാൻ പറ്റുമോ? ഞാനത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. മല്ലിക ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടന്റെ അടുത്ത് കെട്ടാൻ പറഞ്ഞതാ. അപ്പൊ പറഞ്ഞ് എന്റെ കെട്ട് കഴിയട്ടേന്ന്. ഇനിയിപ്പോ ആരുടെ കെട്ട് കഴിഞ്ഞിട്ടാണാവോ? വല്ലി പറയുന്നത് ശരിയാ. എന്നും ഇങ്ങനെ കള്ളും കുടിച്ച് തല്ലുണ്ടാക്കി നടന്നാ മതിയോ? നിങ്ങളുടെ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ചാമി കാളമുട്ടനായി. പെണ്ണാലോചിച്ച് ചെന്നിടത്തുനിന്നൊക്കെ കളിയാക്കി വിട്ടത് മിച്ചം. അതും ചേട്ടൻ സാരമാക്കണ്ട, ഒന്ന് മൂളിയാ മതി. ഒത്തൊരെണ്ണത്തിന് ഞങ്ങൾ തപ്പിയെടുത്തോളാം. അളിയന് സമ്മതമാണെങ്കിൽ എന്റെ വകയില് ഒരമ്മാവന്റെ അളിയന്റെ മരുമകന്റെ അളിയന്റെ മകന്റെ മകളുടെ മകള്. മതി മതി നിർത്ത്. എടാ മൂത്തൊരു അളിയൻ ഇവിടെ ഇരിപ്പുണ്ട്, അതായത് ഞാൻ. വാലിരിക്കുമ്പോഴേ തലയാട്ടരുത് കേട്ടോ. തുടങ്ങി വീണ്ടും. നിങ്ങൾ രണ്ടാളും ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ? ആ ഇനിയും വെച്ച് നീട്ടാനൊക്കൂല. ചേട്ടന്റെ സമ്മതം കാത്തു നിന്നാലേ സംഗതി നടക്കൂല. നിങ്ങൾ ആ പറഞ്ഞ മുതലാളിയുടെ വീട്ടിലെ പെണ്ണിനെ ഒന്ന് ആലോചിച്ചാലോ? നിങ്ങൾ നിർബന്ധിച്ചിട്ട് ഞാൻ കൊറേ കണ്ടതല്ലേ. എനിക്ക് പെണ്ണിനെ പിടിച്ചാലും പെണ്ണിന് എന്നെ പിടിക്കത്തില്ല. ഇനി എനിക്ക് വേഷം കെട്ടാൻ വയ്യ. അങ്ങനെ പറയരുത് അളിയ, ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. അടുത്താഴ്ച പോയി ആ പെണ്ണിനെ കൂടി ഒന്ന് കാണാം. ആ പെണ്ണിനെ കാണാൻ ഞാനും കൂടെ വരാം. എന്തിന്? പെണ്ണിനെ കണ്ട് അഭിപ്രായം പറയണമെങ്കിൽ സൗന്ദര്യമുള്ള ആരെങ്കിലും കൂടെ വേണമല്ലോ. പറങ്കി സാഹിബല്ലേ. ഓ എന്നെ വരുവെന്നേ, നിങ്ങൾ ആലോചിച്ചോ. ചേട്ടാ എന്നായാലും വേണം. അപ്പൊ അത് എത്രയും പെട്ടെന്നായാ? അതെ എന്റെ ചേട്ടാ ഞാൻ പറഞ്ഞാ കേക്കും. പിന്നെ ഞാൻ പറഞ്ഞാലും. ചന്ത വെച്ച് തങ്കമെല്ലുവിനെ കണ്ടു. ഞായറാഴ്ച എങ്കിലും ഗുരുക്കളെ എത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുക. പണം മുടക്കി കാലികളെ വാങ്ങാം. അവറ്റകളുടെ പണി തീർത്ത് കിട്ടാനാ പ്രയാസം. അതെങ്ങനെ കാലികളെ പണി എന്നോ പങ്ങടെ കല്യാണമെന്നോ അമ്മയുടെ പെണ്ണെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ? ആ ഒട്ടം വന്നിരിപ്പുണ്ടല്ലോ. എന്ത് കണ്ടാലും അവന്റെ ഒരു ചിലി. ആശാൻ ഒഴിവിലാഞ്ഞിട്ടായിരിക്കും ശിഷ്യനെ ഏൽപ്പിച്ചത്.
എടാ പൊട്ടാ, കാളപ്പണിക്ക് ഈ നാട്ടിൽ വേറെ ആളെ കിട്ടില്ല എന്ന് വെച്ച് അതിന്റെ ഹുങ്ക് എടുക്കണ്ട നിന്റെ ആശാനോട് പറഞ്ഞേക്ക്. അവറാനെ ഓ താ സൊസൈറ്റി വരെ ഒന്ന് പോയിട്ട് വാ. ശരി. എടാ വായും പൊറുത്ത് നിൽക്കാതെ പോയി പണിയാൻ, പോയി പണിയാൻ. പറയൂ കനകം, ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം. സീതയിലെ രാവണനെ തട്ടിക്കൊണ്ടുപോയ സീതയെ കാത്തിരിക്കുന്ന രാമനെ പോലെ എന്നെ ഒരു രാവണനും തട്ടിക്കൊണ്ടു പോവില്ല. നിനക്കെടുത്താ പോകുന്നുണ്ടോ കനകം? സത്യമായിട്ടും കൊണ്ടുപോകും. ആ രത്തിന രാവണൻ അവനാണ് ഭയങ്കരന. പക്ഷെ എന്റെ അടുത്ത് നടക്കില്ല. വേല വേലപ്പന്റെ അടുത്ത് വേണ്ട. ഈ വീരപാണ്ടി കട്ടബൊമ്മനാണ് അവന്റെ ശക്തി. വേണ്ടി വന്നാൽ അവന്റെ പുഷ്പ വിമാനത്തിന്റെ ടയർ ഞാൻ കടിച്ചു കീറും. എന്നിട്ട് ഞാനൊരു വട്ടം വരയ്ക്കും. കനകമതി ചവിട്ടി കടക്കരുത്. എന്തുകൊണ്ടും കനകത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഉത്തമ ഭാര്യ ഭർത്താവായിരിക്കും. പച്ചിലയും കത്തിരികയും പോലെ, മുള്ളും മുരിക്കും പോലെ. ഇതൊരു ശല്യമായല്ലോ. ഇല്ല കനകം, ആരും നിന്നെ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ ചെറുകളെ നനയ്ക്കാൻ. അയ്യോ എന്റെ പൊന്നു സഹോദരി, നമ്മൾ കണ്ടില്ല കേട്ടില്ല. ഞാൻ ഈ ചെറുതല്ല അടക്കൂല. കാറ് അന്തപ്പന്റെ ലോറി, അല്ലമ്മയുടെ ലോറി, അന്തപ്പന്റെ കാറ്. കുടുംബം പുലർത്താൻ അറിയാത്ത തെണ്ടി അവന്റെ അന്നമ്മയുടെ കാറും ലോറി. പെമ്പർമാരെ കൂട്ടി കൊടുത്തു, ഇനി മോളെ കൂടി കൂട്ടി കൊടുക്കാനായിരിക്കും ഭാവം. തള്ളേ എന്നെ ചീത്ത പറയരുത്. 12 മാസം നൊന്ത് പറ്റ ഞാൻ പ്രസവിച്ചത്, അല്ല നിങ്ങൾ പ്രസവിച്ചത്. ആ സ്നേഹവും വാത്സല്യം എന്നോട് വേണം. മോളെ, എന്റെ മോൻ തന്നെ നിന്റെ തന്തയായി പോയല്ലോ. ഇതൊക്കെ വിധിയാ. വാ വാ മോളെ. നാരായണി മോർ, നാരായണി കോളൊന്നും ഒത്തില്ലോടി. എന്തപ്പ നിന്റെ റേറ്റ്? മാർക്കറ്റ് ഇടിവോ അതോ സ്റ്റഡിയോ? ഏ കെട്ടിവരാണെന്നും കരുതി ഓസൊന്നും വേണ്ടടേ. എങ്ങനെയുണ്ട്? ഭംഗിയായിട്ടുണ്ട്. എന്താ അളിയുടെ പെണ്ണുവീട്ടിൽ ഓട്ടനുള്ളണ്ടാ? വേണ്ട, കാണാൻ കൊള്ളാവുന്നവരെ കാണുമ്പോ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അയ്യടാ, ഇത് കണ്ടിട്ട് അസൂയപ്പെട്ട ഭ്രാന്തായി പോവും. പിന്നെ പണ്ട് നിന്റെ അച്ഛൻ ഉണ്ടായത്? അച്ഛന്റെ കാര്യം പറഞ്ഞാ രണ്ടുപേരും കൂടെ തുടങ്ങിയ. അയ്യേ, ഇതെന്ത് വേഷം അറിയാ? ഇതിലും ഭേദമാ, ചിരിക്കണ്ട. എനിക്ക് ഈ പത്രാസൊക്കെ മതി. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവൾ എന്റെ കൂടെ പൊറുക്കാൻ വന്നാ മതി. വാ മല്ലി, ഞങ്ങൾ ഇറങ്ങുവാ. ഓ, നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴാ പുറകെന്ന് കൊല വിളി. എന്റെ ഭാര്യ പുറകെന്ന് വിളിച്ചിട്ട് ഇതുവരെ ശബ്ദം ഇത്തവണ അളിയൻ പറഞ്ഞ നേര ശകുനം മുടങ്ങി. നിന്നെ കണ്ടാ നിനക്കാ പെണ്ണ് കാണാൻ പോണെന്ന് തോന്നല്ലോടാ. ആ വാ, ഞാൻ പോയിട്ട് വരട്ടെ, കാണിച്ചേരാ. അയ്യോ ഇവിടെ എന്താ വിശ്വസിക്കാനാവണില്ല അല്ലേ? അളിയൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? അഭിപ്രായങ്ങളൊന്നും പറയണ്ട. അളിയ അളിയ, മുണ്ടഴിച്ചിട്ടു മുണ്ടഴിക്കുന്നു. നാണം കിടാതിരിക്ക, മുണ്ടഴിച്ചിട്ടു. നേരത്തെ എത്തിയല്ലോ. ഇവിടെ വന്നിട്ട് കാപ്പി കുടിക്കാമെന്ന് കരുതി, അതുകൊണ്ടാ. നമ്മൾ കാപ്പി കുടിച്ചിട്ടാ വന്നത് അല്ലേ രായപ്പ? അല്ല, ഞങ്ങൾ കാപ്പി കുടിച്ചിട്ടാണ് വന്നത്. അടുക്കള വശത്തേക്ക് വന്നാ മതി, അവിടെ ഇരിക്കാം. അതെ, കാപ്പി കുടിക്കാൻ വന്നതാണ് പോലും. വന്ന ഉടനെ ചെലവാക്കി അല്ലേ ഈ കാപ്പിക്ക് അവിടെ കടി വന്ന. അടുക്കള ഭാഗത്തേക്ക് പോവാൻ എല്ലാവരും ചില നടക്ക്. നടക്കളിയാ നടക്കളിയാ, നമ്മളായിരിക്കും ചെറുക്കൻ. അല്ല ഞാനാ. എന്താ പേര്? ചാമി, പൊന്നച്ചാമി. ജോലിയോ? ഡ്രൈവറിങ്ങാ, കാളവണ്ടി ഡ്രൈവറിങ്ങാ. കാളവണ്ടി ഡ്രൈവിങ്ങോ?
കാളവണ്ടി ഓടിക്കും. ആ പിന്നെ അളിയൻ റിപ്പയറിങ് നന്നായിട്ട് അറിയാം. ലാടനടിയും ഓടക്കലും ഈ കാളെ ഓടിക്കലും എന്നാ ചവിട്ടുന്നത്? തൊഴിക്കാൻ പറ്റാത്തതുണ്ട്. ഉള്ളത് ഞാൻ പറയാം, ഞാൻ കാളക്കാരനാ. മോളെ ഇതാ ചെറുക്കൻ. ഇവൾ ഇവിടുത്തെ വേലക്കാരിയാണെങ്കിലും ഞങ്ങൾക്ക് മോളെ പോലെയാ.